CPM കൊലക്കത്തി താഴെയിടണം. അക്രമം തുടർന്നാൽ അതേ നാണയത്തിൽ തിരിച്ചടിക്കും. സിപിഎമ്മിന്റെ കൊലക്കത്തി രാഷ്ട്രീയത്തിനെതിരെ താക്കീതുമായി യുവമോർച്ച രംഗത്ത്. കാസർഗോഡ് കാഞ്ഞങ്ങാട് യുവമോർച്ച നേതാവിനെ കൊല്ലാൻ ശ്രമിച്ച സിപിഎം പ്രവർത്തകർക്കെതിരെ മുന്നറിയിപ്പ് നൽകുകയായിരുന്നു യുവമോർച്ച. നിയമസഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ കൊല്ലും കൊലവിളിയും ഉയരുകയാണ്. കേരളം വീണ്ടും അശാന്തിയിലേക്ക് നീങ്ങുകയാണ്. സിപിഎം കൊലക്കത്തി കയ്യിലെടുക്കുമ്പോൾ അതിനെ ചെറുക്കാൻ മറ്റു പാർട്ടിക്കാരും ആയുധമെടുക്കുന്നുവോ? ഈ സ്ഥിതി തുടർന്നാൽ കേരളത്തിൽ കൊലപാതക രാഷ്ട്രീയം ഉടലെടുക്കും. കണ്ണൂരിൽ ലീഗ് പ്രവർത്തകന്റെ കൊലപാതകത്തോടെ കണ്ണൂര് കത്തുകയാണ്. പിന്നാലെയാണ് കാസർഗോഡും സിപിഎമ്മിനോട് പകരം വീട്ടുമെന്ന യുവമോർച്ചയുടെ മുന്നറിയിപ്പ്. സമാധാനപരമായി നടന്ന തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ കഴിഞ്ഞ് രാത്രി വീട്ടിലേക്ക് മടങ്ങിപ്പോകുകയായിരുന്ന യുവമോർച്ച ജില്ലാ വൈസ് പ്രസിഡന്റ് ശ്രീജിത്ത് പറക്കാളിയെ വെട്ടിക്കൊല്ലാൻ സിപിഎം പ്രവർത്തകർ ശ്രമിക്കുകയായിരുന്നുവെന്നാണ് യുവമോർച്ച ആരോപിച്ചത്. യുവമോർച്ച നേതാവിനെ കൊല്ലാൻ ശ്രമിച്ച സിപിഎമ്മിനെ അതേ നാണയത്തിൽ തിരിച്ചടിക്കാൻ കഴിവുള്ള പാർട്ടി പ്രവർത്തകർ യുവമോർച്ചയിലും ഉള്ള കാര്യം സിപിഎം ഓർത്താൽ നന്നെന്ന് യുവമോർച്ച നേതാക്കൾ മുന്നറിയിപ്പ് നൽകി. യുവമോർച്ച ജില്ലാ വൈസ് പ്രസിഡന്റ് ശ്രീജിത്ത് പറക്കളായിയെ വെട്ടിക്കൊല്ലാൻ ശ്രമിച്ച സിപിഎം അക്രമ രാഷ്ട്രീയത്തിനെതിരെ യുവമോർച്ച പ്രവർത്തകർ കാഞ്ഞങ്ങാട് ബസ് സ്റ്റാൻഡ് പരിസരത്ത് പ്രതിഷേധം നടത്തിയിരുന്നു. തിരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ കാത്തിരുന്നു സിപിഎം കൊലക്കത്തി കയ്യിലെടുക്കാൻ. എതിരെ നിൽക്കുന്നവരെ വെട്ടിവീഴ്ത്തുന്ന സഹജീവികളെന്ന പരിഗണന പോലും നൽകാതെ വെട്ടിക്കൊല്ലുമ്പോൾ നാളെ അതേ കൊലക്കത്തി സിപിഎം പ്രവർത്തകർക്ക് നേരെയും ഉയരുമെന്ന് ഓർമ്മ വേണമെന്നാണ് ഓർമ്മപ്പെടുത്തൽ. തിരഞ്ഞെടുപ്പിനിടെ മിക്കയിടത്തും വ്യാപക അക്രമങ്ങൾ അരങ്ങേറിയിരുന്നു. കണ്ണൂരിൽ ലീഗ് പ്രവർത്തകനെ സിപിഎം വെട്ടിക്കൊന്നു. കായംകുളത്ത് യുഡിഎഫ് പ്രവർത്തകനെ വെട്ടി. കൊല്ലം കടക്കലിൽ ബോംബേറ്. കാസർഗോഡ് യുവമോർച്ച നേതാവിന് വെട്ടേറ്റു. സിപിഎം അഴിച്ചുവിട്ട ആക്രമണത്തിന്റെ ലിസ്റ്റാണ്. ഇതുമാത്രമല്ല, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അരങ്ങേറിയത് വ്യാപക അക്രമങ്ങളാണ്. എന്തിനേറെ സ്ത്രീ ശാക്തീകരണം വിളമ്പുന്ന പാർട്ടി സ്ത്രീകൾക്കെതിരെ വരെ അക്രമം അഴിച്ചുവിട്ടു. കേരളം വീണ്ടും ചർച്ച ചെയ്യുകയാണ് സിപിഎമ്മിന്റെ കൊലപാതക രാഷ്ട്രീയം. കേരളത്തിന്റെ പോക്കിത് എങ്ങോട്ടെന്ന ചോദ്യമാണ് ഉയരുന്നത്. തിരഞ്ഞെടുപ്പ് അവസാനിച്ചതോടെ എതിർത്തവരെ വകവരുത്താൻ സിപിഎം പ്രവർത്തകർ കൊലക്കത്തിയെടുത്തു. കണ്ണൂരിൽ അക്രമ സാധ്യത കൂടി കണക്കിലെടുത്താണ് കേന്ദ്ര സേനയെ ഇറക്കിയത്. ചെറിയ വാക്കുതർക്കത്തിനു പോലും എതിരാളികൾക്ക് നേരെ കൊലക്കത്തിയെടുക്കുകയാണ് സിപിഎം പ്രവർത്തകർ. തിരഞ്ഞെടുപ്പിൽ അക്രമം അഴിച്ചുവിട്ടത് സിപിഎം ആണെന്ന് ബിജെപിയും കോൺഗ്രസും ആരോപിച്ചു. അക്രമം അഴിച്ചുവിട്ടവർക്കെതിരെ നടപടിയെടുക്കണമെന്ന് ആവശ്യം ശക്തമായിരിക്കുകയാണ്. കണ്ണൂരിലെ കൊലപാതകത്തിൽ ലീഗും സിപിഎമ്മും നേർക്കുനേർ നിൽക്കുമ്പോഴാണ് കാസർഗോഡ് കാഞ്ഞങ്ങാട് യുവമോർച്ചയും സിപിഎമ്മും പരസ്പരം വെല്ലുവിളി ഉയർത്തുന്നത്. കായംകുളത്ത് യുഡിഎഫ് പ്രവർത്തകനെ വെട്ടിയതിൽ പകരം ചോദിക്കുമെന്ന് പ്രവർത്തകർ മുന്നറിയിപ്പും നൽകുന്നു. കണ്ണൂരിൽ ലീഗ് പ്രവർത്തകന്റെ കൊലപാതകത്തോടെ സംഘർഷാവസ്ഥ കനക്കുകയാണ്. കണ്ണൂരിൽ മൻസൂറിന്റെ കൊലപാതകത്തിന് പിന്നാലെ വ്യാപക അക്രമം അരങ്ങേറുന്നു. പ്രദേശത്ത് സംഘർഷാവസ്ഥ തുടരുകയാണ്. ഇത് കണക്കിലെടുത്ത് കൂടുതൽ പോലീസിനെ പുല്ലൂക്കര പാറാൽ മേഖലയിൽ വിന്യസിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം മൻസൂറിന്റെ മൃതദേഹം വഹിച്ചുള്ള വിലാപയാത്ര മൂന്താലിൽ നിന്ന് പുറപ്പെട്ട ശേഷം രാത്രി 8 സിപിഎം ഓഫീസുകൾക്ക് നേരെ വ്യാപക ആക്രമണം ഉണ്ടായി. ബാവാച്ചി റോഡിലെ സിപിഎം പെരിങ്ങത്തൂർ ലോക്കൽ കമ്മിറ്റി ഓഫീസും പെരിങ്ങത്തൂർ ബ്രാഞ്ച് ഓഫീസും വൈദ്യുതി ഓഫീസിന് സമീപത്തെ അച്ചുമുക്ക് ഓഫീസും അടിച്ചു തകർത്ത് തീയിട്ടു. കടവത്തൂർ ഇരിഞ്ഞീൻ കീഴിൽ ഇഎംഎസ് സ്മാരക വായനശാലയും കൃഷ്ണപിള്ള മന്ദിരമായ ഇരിഞ്ഞീൻ കീഴിൽ ബ്രാഞ്ച് ഓഫീസും തകർത്ത ശേഷം തീയിട്ടു. ഡിവൈഎഫ്ഐ പെരിങ്ങളം മേഖല ഖജാൻജി കെ.പി. ഷുഹൈലിന്റെ വീടിന് നേരെ ആക്രമണം നടത്തി ജനൽ ചില്ലുകൾ അടിച്ചു തകർത്തു. രക്തസാക്ഷി മണ്ഡപവും സിപിഎം കൊടിമരങ്ങളും നശിപ്പിച്ചു. ടൗണിൽ ഏതാനും കടകൾക്ക് നേരെയും ആക്രമണം ഉണ്ടായി. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.